പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധവാദ നാമക്ക് മഹിമയുണ്ടാകലി. ഏട് സാവര 21 യേശുവേ, ഡിസംബർ തിങ്കളു അത്തം 21 തരീക്കു ഭാനുവാര നമ്മ ഉപവാസമത്തെ പ്രാർത്ഥനയ 9 ദിനത്തിൽ ആമേൻ. കർത്തനൊന്നു കൊണ്ടാടുവതക്കാകിയോ സ്തുതിസുവതക്കാകിയോ പ്രാർത്ഥന മാടുവതക്കാകിയോ ദേവര് കർക്കൊണ്ട് ബന്ധ ദേവര കൃപക്കാകി ദേവരെന്ന് നാവ് സ്തുതിസോണ. നമ്മ തന്നെയാകിരുവ ദേവരു ഓത വാരവല്ല നമ്മനെ കായത് കാപ്പാടിതെ. ഹൊസ വാരവനു കൊട്ടെ, ഹൊസ ദിനവനു കൊട്ടെ. ഓത രാത്രി അകലലു നമ്മനെ കായത് കാപ്പാടിതെ. സുഖകരവാദ നിദ്ര ഒന്ന് കൊട്ടെ. എല്ലാത്തിനും കഥ സ്തുതിയൊന്നു കേളോണ. യഹോവ ഉള്ളയവനു ആത്തന കരുണയും ശാശ്വതമായി. അതെ, അവത് പ്രിയരെ, ഞാനും എല്ലാ കാലത്തുള്ളൂ യഹോവനു കൊണ്ടാടുവേ. ആത്തന സ്തുതികളു യാവകലു നന്നെ ബായിലിരുവേ എൺപതായി വാക്യപ്രകാര. യാവകലു ദേവര സ്തുതിയു നമ്മ ബായിൽ ഇരുവന്തേ നാവ് പ്രാർത്ഥനയും മാറിക്കൊള്ളോണ. ദേവർക്ക് സ്തോത്രവാകലി. ആമേൻ. 89 കീർത്തനത്തിൽ ഈ പ്രകാരമായി വരുന്നതാരെ, കർത്തന കരുണകളെന്നു യുഗയൂക്കു കാടുവേനു തലതലാന്തരക്കു നിമ്മ നമ്പികസ്തുതിയെന്നു നന്നെ ബായിന്ത തെളിയപ്പെടുത്തുവേനു എന്തെന്തിക്കു കരുണയു ആമേൻ ത സ്ഥാപിച്ചൽപ്പെട്ട് വരൂ. ആമേൻ. ആകാശകളല്ലിയു നിമ്മ നമ്പികസ്തുതിയെന്നു സ്ഥിരപ്പെടുത്തുവി എന്തു കിളിതേനെ കിളിദേവേ. നാവ് പ്രാർത്ഥനയെ മാറോണ. നമ്മനു ബഹളവാകി പ്രീതിസുവ നമ്മ തന്തിയാകിരുവ ദേവരെ. കർത്താവെ, ആശീർവസിൽപ്പെട്ട സമയക്കായി സ്തോത്രം. ദേവര പരിശുദ്ധ പാദ സമൂഹത്തിൽ ഇന്നത് സാരി വന്നു നിമ്മനെ സ്തുതിസി കൊണ്ടാടുവതക്കായി നമ്മ ദേവരെ സഹായവനും ആടുവതക്കായി സ്തോത്രം. ഈ പ്രാർത്ഥനാ ശബ്ദത്തിന് നമ്മ ജ്യോതിയിൽ സേരി പ്രാർത്ഥനയെ മാടുവ പ്രത്യൊപ്പരനും ആശീർവദിച്ചു നിമ്മ കൃപയിന്ത അവരും തുമ്പിച്ചു. യേശുവിൻ നാമത്തിൽ എല്ലാ വിടുകളും ഉണ്ടാകില്ല. മനകളിലെ വിടുകളയാകില്ല, മക്കളിലെ വിടുകളയാകില്ല, സേവയിലെ വിടുകളയാകില്ല, കൽസാദിലെ ആശീർവാദം ഉണ്ടാകില്ല. തലതലാന്തരങ്ങളാകിരുവ നിമ്മ കൃപയും കരുണയും നമ്മ മേലെ സ്തുതിച്ചു. നാവ് നമ്പി വന്നിതേവെ, ആശ്രയ വിട്ട് വന്നിതേവെ നിമ്മേസരു. ആമേൻ. പവിത്രവാദ നാമ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും വിട്ടുപോകുമെന്ന് പ്രാർത്ഥന മാടിത്തന്നെ. വേരിക്കോസ് പെയിനുകളും ആമേൻ. വേരിക്കോസ് വൈന് ആമേൻ. ആമേൻ. സംബന്ധമാകിരുവ എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകലി. ആമേൻ. ആമേൻ. എല്ലാ മൈഗ്രീസുകളും ആമേ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകലി. തൈറോയിഡ് ഗ്രന്ഥികളും ആമേ. ബെളതു തുമ്പത്തൊന്തരക്കുടുവ എല്ലാ രോഗങ്ങളും സൗഖ്യമാകലി. കാ മുളങ്കാലുകൾ ഊരക്കാകാതെ ആമേ. മണ്ടിക്കാലിൽ ഇരുവ നോവുകളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുമെന്ന് പ്രാർത്ഥന മാടിത്തന്നെ. എല്ലാ രോഗങ്ങൾക്കും യേശു സ്വാമി ഉള്ള വൈദ്യരാകിരുന്നതക്കായി സ്തോത്രം. കർത്തനെ വിടുകട കൊടുത്തതക്കായി സ്തോത്ര. ഇവത്തു നമ്മ ഉപവാസത 9 ദിന ദേവര മഹിമയൊന്നു നാവ് നോടുവന്ത് സഹായമാണു. ഇടീ ജഗതിലെ എല്ലാ കടയും സഭാരാധനകളും ഇവത്തു നടീത്തായി സ്വാമി. നിമ്മ കൃപയു നിം ആമേൻ. നിമ്മ ജൻ്റെ ജ്യോതിലി ഇരി ആമേൻ. ശുശ്രൂഷ മാടുവ സേവകരനു ആശീർവാദം മാടു സ്വാമി. നിമ്മ കൃപയിന്ത തുമ്പിസു ഇവത്ത് സായങ്കാലം നടിയുവ മീറ്റിങ്ങൾക്കായി സ്തോത്ര. അത് ബഹളവാദ ആശീർവാദമായി നടിയുവന്തേ പ്രാർത്ഥിച്ചു തന്നെ. കർത്താവെ, നീവ് ഗണവൈദ്യരു. നിമ്മ കൈയിൻ്റ സദ്യ യാവതും ഇല്ല. നിമ്മ നാമവും പരിശുദ്ധനാമ ആമേൻ. നമ്പികസ്തനായിരുവ ദേവരു. എല്ലാ മക്കൾക്കും നമ്പികസ്തനെ കരങ്ങളിൽ സമർപ്പിച്ചുത്തനെ. യേശുവിൻ്റെ നാമലി തന്തേ. ദേവരു നമ്മെല്ലാവരും ആശീർവാദം മടലി. ദേവര വാക്യത ആമേൻ യോജനയ്ക്കായി ആമേ ഓതുവതക്കായി മാർക്കൻ്റെ സ്വാർത്ഥ അത്തിനിന്ത അതിമൂറിന് അധികാരം വരേക്കും. അപ്പസ്തോലരുടെ കൃത്യങ്ങളും 11 അധികാരങ്ങളും. ഗലാത്തിയവർക്ക് വരുന്ന പത്രിക 1-6 വരേക്കു. പ്രകടനന്ത 9 അധികാര ഇഷ്ട അധികാരങ്ങൾ ഓതിരി. ഗോഡ് ബ്ലെസ് യു. ആ ദേവരു നമ്മെല്ലാവരും ബലപ്പെടുത്തലി. നീവു ഇവത്തെ സായങ്കാല മീറ്റിംഗ്ക്കായി പ്രത്യേക പ്രാർത്ഥന മാടുവെക്കോ.
ಮೀಟಿಂಗ್ 9 ವರೆಗೆ ಸ್ಟಾರ್ಟ್ ಆಗುತ್ತೆ. ಒಂದು 30 ನಿಮಿಷ ಮುಂಚೆನೆ ಕೂತ್ಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಆಮೇನ್ ಬರಿಬೇಕು. ಆವೇನೆ ಬಹಳವಾದ ಆಶೀರ್ವಾದ ನಿಮ್ಮ ಮೇಲೆ ಸುರಿಯಲ್ಪಡುತ್ತದೆ. ಗಾಡ್ ಬ್ಲೆಸ್ ಯು. ಆಮೇನ್. ಇವತ್ತು ಚಿಂತಕ್ಕಾಗಿ ಒಂದು ಯೋಹಾನನು ಬರೆದ ಪತ್ರಿಕೆ 3:1, ಇಗೋ ನಾನು ದೇವರ ನಾವು ದೇವರ ಪುತ್ರರೆಂದು ಕರೆಯಲ್ಪಡುವರಲ್ಲಿ ತಂದೆಯು ಎಂಥ ಪ್ರೀತಿಯನ್ನು ನಮ್ಮ ಮೇಲೆ ಇಟ್ಟಿದ್ದಾನಲ್ಲ. ಈ ಕಾರಣದಿಂದ ಲೋಕವು ನಮ್ಮನ್ನು ತಿಳಿದುಕೊಳ್ಳುವುದಿಲ್ಲ, ಯಾಕೆಂದರೆ ಅದು ಆತನನ್ನು ತಿಳಿದುಕೊಳ್ಳಲಿಲ್ಲ. ಪ್ರಿಯರೇ, ಈ ವಾಕ್ಯ ನಾವು ಯಾರು, ದೇವರ ಪ್ರೀತಿಯೇನು, ದೇವರು ನಮ್ಮನ್ನು ಯಾರಾಗಿ ಮಾರ್ಪಡಿಸಿದ್ದಾರೆ, ನಾವು ಏನು ಅರಿಯಬೇಕು ಎಂಬುದಾಗಿ ಬರೆದಿರುವ ಒಂದು ವಾಕ್ಯವಾಗಿದೆ. ಆಮೇನ್. ನೋಡಿ, ದೇವರು ನಮ್ಮನ್ನು ದಾಸರಾಗಿ ಕರೆಯಲಿಲ್ಲ, ಮಕ್ಕಳಾಗಿ ಕರೆದಿದ್ದಾರೆ. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಆಮೇನ್ ದೇವರ ಸೇವೆ ಮಾಡಿದವರೆಲ್ಲರೂ ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳಲ್ಲಿ ಆತನ ಸೇವಕರಾಗಿದ್ದರು, ದಾಸರಾಗಿದ್ದರು. ನಾವಾದರೂ ಆತನ ಮಕ್ಕಳಾಗಿ ಆಮೇನ್ ಕರೆಯಲ್ಪಟ್ಟವರು. ಇದು ತಂದೆಯಾಗಿರುವ ದೇವರ ಒಂದು ಅಪಾರ ಪ್ರೀತಿ ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಬರೆದಿರುವುದು. ದೇವರು ಎಂತಹ ಮಹಾಪ್ರೀತಿಯನ್ನು ನಮ್ಮ ಮೇಲೆ ಇಟ್ಟು ನಮಗೇನು ಕೊಟ್ಟೆ, ಆ ಪ್ರೀತಿಯಿಂದ ಸ್ವಂತ ಮಕ್ಕಳು ಎಂಬುದಾಗಿರುವ ಆಮೇನ್ ಆ ದೊಡ್ಡ ಪದವಿಯನ್ನೇ ದೇವರು ಕೊಟ್ಟರು. ದೇವರು ಯಾರು ಎಂಬುದಾಗಿ ನಾವು ಅರಿತರೆ ಆ ಪದವಿಯ ಬೆಲೆಯು ನಮಗೆ ಗೊತ್ತಾಗುತ್ತೆ. ಸೃಷ್ಟಿಕರ್ತನಾಗಿರುವ ದೇವರು, ಸರ್ವಶಕ್ತನಾಗಿರುವ ದೇವರು, ಆಕಾಶ ಭೂಮಿಯನ್ನು ಉಂಟು ಮಾಡಿರುವ ದೇವರು, ಸಕಲ ದೂತಗಣಗಳನ್ನು ಉಂಟು ಮಾಡಿರುವ ದೇವರು, ಆ ದೇವರು ನಮ್ಮನ್ನು ತನ್ನ ಪುತ್ರ ಮೂಲಕವಾಗಿ ಶುದ್ಧಿ ಮಾಡಿ ಪಾಪದಿಂದ ತೊಳೆದು ಸ್ವಂತ ಮಕ್ಕಳಾಗಿ ಮಾರ್ಪಡಿಸಿರುವುದು ದೊಡ್ಡ ಒಂದು ಅವಕಾಶವಾಗಿದೆ ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯದಿಂದ ನಮಗೆ ಗೊತ್ತಾಗುತ್ತೆ. ಪ್ರಿಯರೇ, ಆಮೇನ್ ಆಮೇನ್. ಯಾಕೋಬನು ಲಾಬಾನತ್ರ ಹೇಳುವುದೆಂದರಲು ಆಮೇನ್ ನಾನು ನನಗೆ ದಾಸ್ಯ ವೇಲೆಯನ್ನು ಮಾಡಿದೆ ಎಂಬುದಾಗಿ. ಸ್ತೋತ್ರ. ಯಾಕೋಬನು ಆಮೇನ್ ದೇವರ ದಾಸರಾಗಿದ್ದರು. ಅದೇ ಪ್ರಕಾರ ಲಾಭಾನು ಕೂಡಿ ಅವನು ಸೇವೆ ಮಾಡಿದೆ. ನಾವು ಸೇವೆ ಮಾಡುವುದು ಲಾಭಾನಕ್ಕಲ್ಲ, ಆಮೇನ್ ದೇವರ ಮಕ್ಕಳಾಗಿ ಆತನು ನಾವು ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಕ್ರಿಸ್ತನು ನಾವು ಪಾಪಿಗಳಾಗಿರುವಾಗನೇ ನಮ್ಮನ್ನು ಪ್ರೀತಿ ಮಾಡಿ ಸ್ವಂತ ಜೀವ ಕೊಟ್ಟಿದ ಮೂಲಕವಾಗಿ ದೇವರ ಪ್ರೀತಿ ಏನಂತ ದೇವರು ನಮಗೆ ತೋರಿಸಿಕೊಟ್ರು. ಸ್ತೋತ್ರ. ಶತ್ರುಗಳಾಗಿರುವ ನಮ್ಮನ್ನು ಮಿತ್ರರಾಗಿ ದೇವರು ಮಾರ್ಪಡಿಸಿದರು ಸುಂದರ ರಕ್ತ ಮೂಲಕವಾಗಿ. ಅನ್ಯರಾಗಿರುವ ನಮ್ಮನ್ನು ಮಕ್ಕಳಾಗಿ ಮಾರ್ಪಡಿಸಿದರು ಸ್ವಂತ ರಕ್ತ ಮೂಲಕವಾಗಿ. ಆದ್ದರಿಂದ ಪ್ರಿಯರೇ, ಆಮೇನ್. ಲೋಕತ್ತಿನ ನಮ್ಮನ್ನು ಅರಿಯುವುದಿಲ್ಲ, ಲೋಕಕ್ಕೆ ನಮ್ಮನ್ನು ಅರಿಯುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗಲ್ಲ, ಯಾಕಂದರೆ ಅವರು ತಂದೆಯನ್ನು ಅರಿಯಲಿಲ್ಲ ಎಂಬುದಾಗಿ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಬರೆದಿದ್ದಾರೆ. ತಂದೆಯನ್ನು ಅರಿತರೆ ಮಾತ್ರ ಅವ್ರಿಗೂ ನಾವು ಯಾರೆಂದು ಅರಿಯೋಕ್ಕೆ ಸಾಧ್ಯ. ದೇವರ ಸ್ತೋತ್ರವಾಗಲಿ. ತಂದೆಯನ್ನು ಪ್ರಗಟ ಮಾಡಿಕ್ಕಾಗಿ ಯೇಸುಸ್ವಾಮಿ ಬಂದಾಗ ನನ್ನನ್ನು ನೋಡಿದವನು ತಂದೆಯನ್ನು ನೋಡಿದೆ ಎಂಬುದಾಗಿ ಹೇಳಿದ ಯೇಸುಸ್ವಾಮಿ. ಆಮೇ ನಮ್ಮನ್ನು ಆದಾಮ ಹವ್ವಳ ಪಾಪದಿಂದ ಯಾವ ಸ್ಥಾನವನ್ನು ಕಳ್ಕೊಂಡಿದ್ದಾರೋ ಆ ಸ್ಥಾನವು ಮಕ್ಕಳು ಎಂಬುದಾಗಿ ಸ್ಥಾನ ಪುನಃ
നമുക്ക് കൊടുവതക്കാകി. ആമേൻ. ദേവരു ആമേൻ മനസ്സായിട്ടു അത് തന്നെ പുത്രമൂലക്കവാകി. ദേവരു ആമേൻ മാടി ആമേൻ തന്നെ ആ മഹിമയൊന്നു തോടിച്ചിതാറെ. അതിന് പ്രിയരെ മക്കളാതരെ നാം അവകാശികളാകിയിരുന്നാറെ. മക്കളാതരെ നമുക്ക് ഏനെല്ലാ അവകാശങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് സിക്കത്തു നിന്ന് ബാധ്യരാകിയതാറേ. ദേവ സ്തോത്രമകളെ ആമേൻ. അതു ദേവര പ്രീതി എന്ന് നമുക്ക് കൊണ്ടിരുന്നു. അതറിയാതെ നാം ബാളുവാക ഈ ലോകത്തിൽ നമുക്ക് ഏനും അടക്കാകല്ല. അതറിത്തു ദേവര മക്കളാകി ബാളുവതക്കാകി നാവു നമ്മനെ സമർപ്പിച്ചോണ. നാവു ദേവര ആമേൻ പുത്രരെന്തു കളിയിൽപ്പെടുവരല്ലി തന്തയു എന്ത പ്രീതി ഏളലാരത ആ ദൊട്ട പ്രീതി നമ്മ മേലെ തൊലിച്ചതേ. നാവ് മക്കളാകിതേ മക്കളാകിതേ നാവ് മക്കളു അത് നമ്പിക്കൊണ്ടു ബാളോണ. ഈ വാക്യത്തിൻ ദൈവ നമ്പരുന്ന ആശീർവാദമാണല്ലേ. നാം വെച്ചിക്കാകത്തത് വിളയത്തത് ആശീർവാദം തരേ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.